ഒരിടത്ത് വളരെ പ്രശസ്തനായ ഒരു പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹം ഒരിക്കൽ ഒരു സന്യാസിയുടെ അടുത്തെത്തി ഇങ്ങനെ ചോദിച്ചു, സർ, ജീവിതത്തിന്റെ യഥാർത്ഥ അർത്ഥം എന്തെന്ന് അങ്ങ് എനിക്കൊന്ന് പറഞ്ഞു തരാമോ? സന്യാസി അവനോട് പറഞ്ഞു, താൻ ആരാണ്? പണ്ഡിതൻ മറുപടി പറഞ്ഞു, ഞാൻ ഈ നാട്ടിലെ പ്രശസ്തനായ ഒരു പണ്ഡിതനാണ്. ഒരുപാട് വേദപുസ്തകങ്ങൾ വായിക്കുകയും പഠിക്കുകയും അവയെപ്പറ്റിയെല്ലാം ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതുകയും ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ പുസ്തകങ്ങളെ പറ്റി വളരെ നല്ല അഭിപ്രായമാണുള്ളത്. എന്നിരുന്നാലും ജീവിതത്തിന്റെ യഥാർത്ഥ സത്യം എന്തെന്ന് ഇതുവരെയും എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടില്ല. അങ്ങ് അതെനിക്കൊന്ന് പറഞ്ഞു തരാമോ? സന്യാസി അവനോട് പറഞ്ഞു, ജീവിതത്തെ പറ്റി ഒരുപാട് കാര്യങ്ങൾ നിനക്കറിയാം. അതുകൊണ്ട് നീ നിനക്കറിയാവുന്നവയെല്ലാം ഒരു പേപ്പറിൽ എഴുതിക്കൊണ്ടുവരിക. അപ്പോൾ നിനക്കറിയാത്തവയെല്ലാം ഞാൻ നിനക്ക് പറഞ്ഞു തരാം. പണ്ഡിതൻ വീട്ടിലേക്ക് മടങ്ങി തനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഒരു പേപ്പറിൽ എഴുതാനായി ആരംഭിച്ചു. ഏകദേശം 3 വർഷങ്ങളെടുത്ത് അദ്ദേഹം അത് പൂർത്തിയാക്കി സന്യാസിയുടെ അടുത്ത് തിരിച്ചു വന്നു. 1000 പേപ്പറുകൾ ഉണ്ടായിരുന്നു അവ. സന്യാസി അവനോട് പറഞ്ഞു, ഇവയെല്ലാം എൻ്റെ ഈ പ്രായത്തിൽ വായിച്ചു മനസ്സിലാക്കുക ബുദ്ധിമുട്ടാണ്. അതിനാൽ നീ എനിക്കായി ഇത് ചുരുക്കി എഴുതിക്കൊണ്ടുവരണം. പണ്ഡിതൻ വീട്ടിലേക്ക് മടങ്ങി 3 മാസങ്ങൾ കൊണ്ട് അത് ചുരുക്കി എഴുതി തിരിച്ചെത്തി. അപ്പോഴും സന്യാസി ആവർത്തിച്ചു, ഈ പ്രായത്തിൽ ഇവ വായിച്ചു മനസ്സിലാക്കുക എനിക്ക് ബുദ്ധിമുട്ടാണ്, നീ ഇത് ചുരുക്കി എഴുതിക്കൊണ്ടുവരിക. വീട്ടിലേക്ക് പിന്നെയും മടങ്ങിയ പണ്ഡിതൻ 7 ദിവസങ്ങൾ കൊണ്ട് അത് പൂർത്തീകരിച്ച് തിരിച്ചെത്തി. അപ്പോഴും സന്യാസി ഇതുതന്നെ ആവർത്തിച്ചു. 1 നിമിഷം ആലോചിച്ച ശേഷം പണ്ഡിതൻ ഒരു ബ്ലാങ്ക് പേപ്പറുമായി തിരിച്ചെത്തി. ഇത് കണ്ട സന്യാസി ഒന്ന് പുഞ്ചിരിച്ചു. ശേഷം അദ്ദേഹം തുടർന്നു, ഈ ശൂന്യമായ പേപ്പർ അർത്ഥമാക്കുന്നത് എന്തിനേയും സ്വീകരിക്കുവാൻ നിന്റെ മനസ്സ് തയ്യാറാണ് എന്നാണ്. അതിനർത്ഥം നമുക്ക് പുതിയതായി ഇവിടെ നിന്നും പഠിച്ചു തുടങ്ങും. പ്രിയമുള്ളവരെ, പലപ്പോഴും പല കാര്യങ്ങളെയും നാം മുൻവിധികളോട് കൂടിയാണ് നേരിടുന്നത്. ജീവിതത്തിൽ പുതുതായ ഒരു കാര്യം പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമുക്കൊന്നും അറിയില്ല എന്നാണ്. ഈ നോയമ്പ് കാലത്ത് നമുക്ക് ചുറ്റുമുള്ളവരെയെല്ലാം മുൻവിധികളില്ലാതെ മുൻധാരണകളില്ലാതെ കേട്ടിരിക്കാനും മനസ്സിലാക്കുവാനും പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം.